നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിൽ പുതിയ ഒരു ട്രിക്കി സിറ്റുവേഷൻ ഉയർന്നു വരികയാണ്. ഇന്ത്യയിലെ നമ്പർ വൺ ലീഗായി ISL മാറ്റാൻ AIFF തീരുമാനിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ കൂടി ഉയർന്നു വരികയാണ്. AFC ചാമ്പ്യൻസ് ലീഗിൽ ഇനി ഇന്ത്യയുടെ പ്രതിനിധിയായി, അതായത് AFC ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫിൽ ഇനി ഇന്ത്യയുടെ പ്രതിനിധിയായി ISL ചാമ്പ്യന്മാരായിരിക്കും കളിക്കുക. നമുക്കറിയാം, അതത് രാജ്യങ്ങളിലെ ടോപ്പ് ലീഗിലെ ചാമ്പ്യന്മാർക്കാണ് AFC ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള സ്ലോട്ട് കിട്ടുക. ഇതുവരെ ആ സ്ഥാനം ലഭിച്ചുകൊണ്ടിരുന്നത് I-League ചാമ്പ്യന്മാർക്കായിരുന്നു. AFC കപ്പിനുള്ള സ്ലോട്ടാണ് ISL ചാമ്പ്യന്മാർക്ക് നൽകിയിരുന്നത്. AFC കപ്പ് നമുക്കറിയാം സെക്കൻഡ് ടയർ കോമ്പറ്റീഷൻ ആണ് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനിന്റെ. ഇനി ISL ആണ് നമ്പർ വൺ ലീഗ് എങ്കിൽ ISL ചാമ്പ്യന്മാർക്ക് AFC ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ പറ്റും. പക്ഷേ AFC കപ്പിന്റെ സ്ലോട്ട് ആർക്കായിരിക്കും ലഭിക്കുക? അത് I-League കൊടുക്കാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം. അങ്ങനെ കൊടുക്കണോ വേണ്ടയോ എന്നത് തീരുമാനിക്കേണ്ടത് AFC ആണ്, ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ആണ്. ISL ആണ് ഇന്ത്യയുടെ നമ്പർ വൺ ലീഗ് എന്ന് AIFF AFC പറയുമ്പോൾ AFC പ്രശ്നമൊന്നുമില്ല, അതായത് മെമ്പർ കൺട്രി എന്തു പറയുന്നു അത് സ്വീകരിക്കുകയാണ് സാധാരണഗതിയിൽ AFC ചെയ്യുന്നത്. അപ്പോ ISL ക്ലബ് AFC ചാമ്പ്യൻസ് ലീഗ് കളിക്കും, പക്ഷേ I-League ക്ലബുകൾക്ക് AFC കപ്പ് കളിക്കാനുള്ള അവസരം ലഭിക്കുമോ എന്നത് ഇനി കണ്ടറിയുക തന്നെ വേണം. സാധാരണഗതിയിലുള്ള ഒരു നിയമം അനുസരിച്ച് രാജ്യത്തെ ടോപ്പ് ലീഗിൽ കളിച്ച് വിജയിച്ച ടീമിന് AFC ചാമ്പ്യൻസ് ലീഗിന് സ്ലോട്ട് കൊടുക്കുമ്പോൾ രാജ്യത്തെ നോക്കൗട്ട് ടൂർണമെന്റ് ജയിച്ചു വരുന്ന ടീമിനാണ് AFC കപ്പിലേക്കുള്ള സ്ലോട്ട് കൊടുക്കുക. ഇന്ത്യയിൽ ഇപ്പോൾ നേരത്തെ ഫെഡറേഷൻ കപ്പ് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഇപ്പോൾ സൂപ്പർ കപ്പാണ് നമ്മുടെ ഈ നോക്കൗട്ട് ടൂർണമെന്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലെ വിജയികളെ ആയിരിക്കും ഈ AFC കപ്പിലേക്ക് സ്വാഭാവികമായും AFC കപ്പിനുള്ള സ്ലോട്ട് ലഭിക്കുക. അങ്ങനെ വന്നാൽ I-League ഒന്നുമില്ലാത്ത ഒരവസ്ഥ വരും. അത് I-League ക്ലബുകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ സമ്മതിക്കാൻ തരമില്ല. അത് ഇന്ത്യൻ ഫുട്ബോളിൽ പുതിയ ഒരു വിവാദം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. 2010 ആ ഒരു എഗ്രിമെന്റ് അനുസരിച്ച് ISL ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് ഈ നമ്പർ വൺ ലീഗാക്കി മാറ്റിയേ തീരൂ. എന്നാൽ I-League ക്ലബുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ AFC റെക്കമെൻഡേഷന് വേണ്ടി AIFF കാത്തിരിക്കുന്നത്. നിലവിൽ AIFF പ്രസിഡന്റ് പ്രഫുൽ പട്ടേലും AFC ജനറൽ സെക്രട്ടറി വിൻസർ ജോൺസണും തമ്മിൽ ചില ചർച്ചകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ഇതിന് പരിഹാരം ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ.